ബസിൽ നിന്ന് വീണ് കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കുടുംബത്തിന്റെ ഏകാത്താണിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാട് കൈകോർക്കുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. ചേർപ്പ് വലിയ ചേനത്ത പാളയംകോട് വീട്ടിൽ ഫിറോസിന്റെയും നൂർജഹാന്റെയും ഏകമകൻ 22 വയസ്സുള്ള ഷിനോസാണ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട് ചികിത്സയിലുള്ളത്. ഉപ്പ ഫിറോസിന് ഹാർട്ടിന് അസുഖം ബാധിച്ചതുമൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് കുടുംബം പുലർത്താൻ ജോലിക്ക് പോകുന്നതിനിടയിലാണ് താമസിക്കുന്ന വീടിന് മുകളിലെ ടെറസിൽ നിന്ന് കാൽവഴുതി വീണ് ഷിനോസ് കിടപ്പിലായത്. ഇരുകാലുകളും ഒടിഞ്ഞു തൂങ്ങിയതോടെ കഴിഞ്ഞ 10 മാസമായി ഈ കുടുംബം ഇരുട്ടിൽ കഴിയുകയാണ്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ഇവർ കഴിഞ്ഞ 23 വർഷമായി വാടക വീട്ടിലാണ് കഴിയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴും 10 മാസമായിട്ട് ഒന്നും നടക്കാറായിട്ടില്ല. പിന്നെ സ്പൈനൽ കോർഡിന് പരിക്കുണ്ട്. അപ്പോൾ വീണ്ടും ഡോക്ടർമാർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അടിയന്തരമായിട്ട്. എന്നാലും മാത്രമേ ഞങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ്. ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. 10-20 വർഷമായി ഹോട്ടൽ പണിയാണ് ജോലി. മോൻ ജോലിക്ക് പോയിട്ടാണ്, ബാക്കി പണിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഞങ്ങളുടെ മോനെ തൊഴിൽ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് അവനിപ്പോൾ അവന് വീണ്ടും അവൻ്റെ 10 വരലും കാലിൽ താനങ്ങളില്ല. ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കാലില് കമ്പിയില് വലത്തിലാണ് നിൽക്കണത്. നടക്കണമെങ്കിൽ പിന്നെ എല്ല് ജോയിൻ്റ് ആവണം. അപ്പോൾ അതിൽ മജ്ജയൊക്കെ വെക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ മാത്രമേ എല്ല് ജോയിൻ്റ് ആവുള്ളൂ. ഇനി പഴയ രീതിയിൽ ഒരിക്കലും നടക്കാൻ പറ്റില്ലെങ്കിലും അവന് പരസഹായം ഇല്ലാതെ നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മൺസ് ഞങ്ങൾ തേടാണ്. നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങളുടെ മോനെ ഒരു മോനാണ്. അവൻ നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കും. ഷിനോസിന്റെ ഉപ്പ ഫിറോസിന്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് വിധി വീണ്ടും ഈ കുടുംബത്തെ ഇരുട്ടിലാക്കിയത്. നിലവിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിനോസിന്റെ കാലുകളുടെ ചലനശേഷി തിരികെ ലഭിക്കാൻ ഇനിയും സർജറിയും തുടർ ചികിത്സയും നടത്തേണ്ടതുണ്ട്. രോഗം വലയ്ക്കുമ്പോഴും ഹോട്ടലിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ ഫിറോസ് മകന്റെ ചികിത്സയും കുടുംബ ചിലവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷിനോസിന്റെ ചികിത്സയ്ക്കായുള്ള ചെലവ് താങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ഇവർ. ഷിനോസിനെയും കുടുംബത്തെയും ചേർത്തു നിർത്താൻ കനിവുള്ളവരെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇവരെ സഹായിക്കുന്നതിനായി താൽപ്പര്യമുള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കൂർക്കഞ്ചേരി ബ്രാഞ്ചിൽ ഷിനോസിന്റെ പിതാവ് പി എ ഫിറോസിന്റെ പേരിലുള്ള 5565530001 2114146 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് SIBL 00000488. ഗൂഗിൾ പേ നമ്പർ 9995052919195.